നമസ്തെ, ഞാൻ മനോജ്. മുത്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയർ ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിൽ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. രണ്ട് വള്ളി ഉപയോഗിച്ചുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹാൻഡിലാണ് കാണിക്കുന്നത്. ഇതാണ് ഹാൻഡിൽ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ബാഗ് ആയിരുന്നു. അതിൻ്റെ ഹാൻഡിൽ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് കണ്ടോ. രണ്ട് കളറ് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഹാൻഡിലാണ്, വളരെ മനോഹരമായ ഒരു ഹാൻഡിലാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അധികം സമയം കളയുന്നില്ല, നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കടക്കുന്നു. നന്ദി, നമസ്കാരം. ബാഗ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഹാൻഡിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഹാൻഡിൽ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ നോക്കണം. രണ്ട് ഹാൻഡിലും രണ്ട് സൈഡും ഒരുപോലെ വേണം കണക്ട് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ലൈനാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരുന്നത്. അപ്പം മുകളിൽ നിന്നൊരു അഞ്ച് ലൈൻ താഴേക്ക് മാറ്റി, 1, 2, 3, 4, 5 ഇതിൻ്റെ ഈ തുടക്കവും ഇതിൻ്റെ തുടക്കവും കൂടെ ചേർത്ത് രണ്ടിട ഒന്നിച്ച് ചെയ്യണം. അല്ലെ, ഒരു ഇതേലായിട്ടിട്ടാൽ ഹാൻഡിലിന് ബലം കുറയും. അപ്പം രണ്ട് ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് നടുക്ക് വിട്ടിട്ട് അപ്പുറം ഉള്ള ഇവിടെ ചേർക്കുക. ഇവിടെ നിന്നും ഈ സൈഡിൽ നിന്ന് എത്ര അകലമാണെന്ന് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഈ രണ്ട് പോർഷനാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്ന ഡിസൈന്. അപ്പം ഈ അഞ്ച് ലൈൻ ഇവിടെയും വിട്ടിട്ട് ഇതിൻ്റെയും ഈ രണ്ട് ഹോളിലായിട്ട് കടത്തുക, ഇല്ലേ അതിലേയും കടത്തുക. ഇതിനെ ഇന്നർ വയറിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്നർ വയറിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹാൻഡിൽ നല്ല ബലം കിട്ടാനായിട്ടാണ്. നമ്മൾ നെയ്യുന്നത് കൂടാതെ അകത്തുകൂടി ഒരു 3 കേബിൾ, ഇതാ 5 അടി നീളത്തിൽ 3 കേബിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹാൻഡിൽ നെയ്യാനായിട്ട് 7 അടി നീളമാണ് എടുക്കുന്നത്. ഇത് ഇന്നർ കേബിൾ ഇടുന്നത് 5 അടി എന്ന് പറയുമ്പോൾ, നമ്മളിത് കോർത്ത് വെളിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ 2.5 അടി, അതിൻ്റെ നേരെ പകുതി നീളമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 5 അടി നീളമെടുത്തിരിക്കുന്നത്. 2 മടക്കിൻ്റെ ബലം കിട്ടും. അപ്പം 3, 3 6 വള്ളിയുടെ ബലം അതിന് കിട്ടും. ഇന്നൊക്കെ ഇവിടെ ഇത് കണ്ടോ, ഒരു ഹോളിൽ കൂടെ കയറ്റി ഒരു ഗ്യാപ്പ് വിട്ട് ഇപ്പുറത്തൂടെ ഇറക്കുക. എന്നിട്ട് നേരെ പകുതിയായിട്ട് അതവിടെ കൊണ്ടു വെക്കണം. പകുതിയായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ലെങ്ത് നോക്കണം, ഒപ്പാതിയായിട്ട് അവിടെ വെക്കണം. അപ്പം രണ്ട് സൈഡും ഒരുപോലെ നീളം കിട്ടും. വള്ളിയുടെ ഹാൻഡിലിൻ്റെ നീളം അനുസരിച്ച് രണ്ട് സൈഡും കറക്റ്റായിട്ട് കിട്ടും. ചേർത്ത് അവിടെ വച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം രണ്ടുകൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതിൻ്റെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം രണ്ടും അകത്ത് പോകണം. കണ്ടോ, ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഒരു നൂലിട്ട് കെട്ടുകയോ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയോ ചെയ്താൽ ഇതൊന്നിച്ച് അവിടെ ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ ഹാൻഡിൽ നിർമ്മിക്കാനുള്ള വയർ കോർത്തിട്ട് അത് ചെയ്യുന്നത്. അത് കാണിക്കാം, ഇതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ഞാനത് കാണിക്കാം. ഇത് ഞാനൊരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ ഒരു ശാരം കണ്ടിച്ചെടുത്ത് അതുകൊണ്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചു. അത് ചേർന്നിരിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയും 7 അടി നീളമുള്ള രണ്ട് വയർ എന്ന് വെച്ചാൽ ഈ ബാഗിൻ്റെ രണ്ട് കളറും ഓരോന്നെടുത്തു. 2 വയർ ഹാൻഡിലാണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പം അത് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. 3 വയറും 4 വയറും ഒക്കെ ഹാൻഡിലുണ്ട്. അത് പോകെ പോകെ കാണിക്കാം ബാക്കി വരുന്ന ബാഗുകൾക്ക്. ഇതിപ്പം 2 വയർ ഹാൻഡാണ്. ഇത് ഓർത്ത അതേ പടവി കൂടെ തന്നെ ഇതകത്തേക്ക് ഓർത്തെടുക്കുക. അപ്പുറത്തെ സൈഡിൽ കൂടെ 2 കേബിൾ നമ്മൾ വെളിയിലോട്ട് എടുക്കുക. അതും അതുപോലെ തന്നെ നേരെ പപ്പാതിയാക്കി പിടിക്കുക. അത് ശരിയായിട്ട് പിടിച്ചിട്ട് ഞാൻ കാണിക്കാം. രണ്ട് സൈഡും ഒരുപോലെ നീളം വരത്തൊക്കെ വെത്തി പിടിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുപോലെ ആക്കി ഇവിടെ പിടിക്കുക. പിടിച്ചിട്ട് നെയ്ത് തുടങ്ങുന്നത് കാണിക്കാം. ഹാൻഡിൽ നെയ്ത് തുടങ്ങുന്നത് ആദ്യം അകത്തുള്ള വയർ, അതായത് ഈ പിങ്ക് വയറാണ് ഞാൻ അകത്തെടുത്തേക്കുന്നത്. മറ്റേ ഇത് വെളിയിലാണ്. ഇതിങ്ങനെ ക്രോസായിട്ട് പിടിക്കുക. ഒരു സൈഡ് ഇങ്ങനെ പുറത്തുകൂടെയാണെങ്കിൽ ഇതുണ്ട്, ഇത് അടിയിൽ കൂടെ അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ള സാൻഡൽ വയറും മുകളിൽ കൂടെ ആക്കി പിടിക്കുക. ഇങ്ങനെ സൈഡിൽ ഇത് മുകളിൽ കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് സാൻഡൽ വയർ അടിയിൽ കൂടെ ആക്കി ഇപ്പുറത്ത് കൊണ്ടുവരിക. അതും ഇൻറ്റു പോലെ ആക്കി രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഉണ്ടോ, ഒരു ഇൻറ്റു ഷേപ്പിൽ വരും. എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. അകത്തുള്ള പിങ്ക് വയർ അതിൻ്റെ പുറഭാഗം വരണം. ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഭാഗം മേളിൽ വരത്തൊക്കെ വെത്തി പിടിക്കുക, ഇൻറ്റുവാക്കി പിടിക്കുക. ഇതിലെ ഈ വയറ് ഈ അടിയിൽ കൂടെ വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നിയും വരുന്ന വയറ് മുകളിൽ കൂടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ വയറ് മുകളിൽ കൂടെ വന്നു വയ്ക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പിങ്കിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇങ്ങോട്ട് ക്രോസായിട്ട് ഇൻറ്റു പോലെ രണ്ട് വയറും ഇൻറ്റു പോലെ വരത്തൊക്കെ വെത്തി ഇങ്ങനെ പിടിക്കുക.
ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കണം ഈ വലത്തെ സൈഡിലാണോ ഇടത്തെ സൈഡിലാണോ ഈ ലാസ്റ്റ് വരുന്ന വയർ അടിയിൽ കൂടെ വരുന്നത് നോക്കണം. ഇതുണ്ടോ ഈ സൈഡ് വലത്തെ സൈഡ് ഈ സൈഡിലാണ് ഈ കേബിൾ അടിയിൽ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ വയറിനെ വേണം ആദ്യം നെയ്ത് തുടങ്ങാൻ. ഈ ഇന്നർ വയറിനെ ചുറ്റി അടിയിൽ കൂടെ എടുത്ത് ഇന്നർ വയറിനെ ചുറ്റി ഈ രണ്ട് വയറിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്തേക്ക് തന്നെ കൊണ്ടുവരിക. നമ്മൾ വലത്തെ സൈഡിൽ നെയ്ത് തുടങ്ങിയാൽ വലത്തെ സൈഡിലോട്ട് തന്നെ അത് വരണം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്നെ അവിടെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക നമ്മൾ. ഇനി വലത്തെ സൈഡിൽ നിന്ന് ഒന്ന് നെയ്താൽ ഇടത്തെ സൈഡിൽ നിന്ന്. അപ്പം ഇവിടെ പുറകെ വരുന്ന വയർ അതാണ് നെയ്യുന്നത്. ഈ പുറകെ വന്നേക്കുന്ന ഹാൻഡ് വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ രണ്ട് വയറിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി മേളിലോട്ട് കൊണ്ടുവരിക. രണ്ടും ചേർത്ത് പിടിക്കാണ്ടോ ഒരു പിന്നലായി കഴിഞ്ഞു കണ്ടോ. ഇപ്പോൾ ഇടത്ത് സൈഡിൽ നിന്ന് നെയ്തുകൊണ്ട് ഇനി അടുത്ത വലത്തെ സൈഡിൽ നിന്ന് ഈ പുറകെ വരുന്ന കേബിളിനെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ഈ രണ്ട് കേബിളിനെയും കൂടെ ഇടയ്ക്കൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് പിടിക്കുക. ഈസി ആയിട്ട് നെയ്യാവുന്നൊരു ഹാൻഡിലാണ്, ഒരു ബുദ്ധിമുട്ടില്ല. നല്ലൊരു ഡിസൈനും വരും, നല്ല ഈസി ആയിട്ട് നെയ്യും. ഇപ്പം വലത്തെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നെയ്തുകൊണ്ട് ഇനി അടുത്ത സൈഡിൽ നിന്ന് ഇനി ഈ കേബിളിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. രണ്ടിൻ്റെ ഇടയ്ക്കൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ രണ്ട് കേബിളും കൂടെ വലിച്ചു മുറുക്കി പിടിക്കുക. ഇപ്പം ഈ സൈഡിൽ നിന്ന് അല്ല നെയ്ത്. അപ്പം ഇനി ഈ സൈഡിൽ നിന്ന് നെയ്യുക. ഈ പിങ്ക് കേബിളിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ കയറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിക്കുക. ഈ നാല് വയർ ഒന്നിച്ച് നമ്മൾ പിടിച്ചൊന്ന് വലിച്ചു മുറുക്കണം, അല്ലെങ്കിൽ ഹാൻഡിൽ അയഞ്ഞഞ്ഞിരിക്കും. ഇപ്പം വലത്തെ സൈഡിൽ നിന്ന് നെയ്തുകൊണ്ട് അടുത്ത ഇനി അടുത്ത സൈഡിൽ നിന്ന് ഇത് മാറ്റി 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 അങ്ങേ അറ്റം വരെ നെയ്യുമ്പോൾ ഹാൻഡിലാവും. ഇനിയും ചെയ്യേണ്ടത് ഈ വലത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഒരു പ്രാവശ്യം അടുത്ത സൈഡിൽ നിന്ന് ചെയ്താൽ ഒരു പ്രാവശ്യം അടുത്ത സൈഡിൽ നിന്ന് ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ കൂടെ കയറ്റി ഇങ്ങോട്ട് തിരിച്ച് പിടിക്കുക. ഈ രണ്ട് കേബിളിനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക, ഇതും വലിച്ചു പിടിക്കുക. അത് നല്ല മുറുകിയിരിക്കും. നമ്മളൊന്ന് വലിച്ച് മുറുകി കൊടുത്താൽ അത് നല്ല മുറുകിയിരിക്കും. ഇനി അടുത്തത് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലത്തെ കേബിളിനെ കൊണ്ടുവരിക. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഉണ്ടോ ഹാൻഡിൽ. ഇപ്പം ഈ സൈഡിൽ നിന്ന് ഈ ഇവിടുന്ന് നെയ്തുകൊണ്ട് ഇനി ഇവിടുന്ന് നെയ്യുക. ഇതിനെ കൊണ്ടുവരിക. രണ്ടിൻ്റെ അടിയിൽ കൂടെ കയറ്റി ഇപ്പുറത്ത് കൊണ്ടുവരിക. എന്നിട്ട് രണ്ടിൻ്റെ കൂടെ ഇടയ്ക്ക് കൂടെ ആക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചു പിടിക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാൻ. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഹാൻഡിലല്ലിത്, വളരെ എളുപ്പം നെയ്യാൻ. കണ്ടോ നല്ലൊരു ഡിസൈനും വരും. ഓരോ കളറും മാറി മാറി ഉരുണ്ടുരുണ്ടിരിക്കുന്ന ഓരോ ഡിസൈനും വരും. ഇപ്പം ഈ സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ട് ഇനി ഈ സൈഡിൽ നിന്ന് ചെയ്യുക. ഈ പിങ്ക് കേബിളിനെ ഇവിടോട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് എത്ര നീളം ഹാൻഡിലിന് ആവശ്യമുണ്ടോ അത്രയും നീളം വരെ നല്ല നീളം കിട്ടും. ഇത് രണ്ടര അടി നീളം ഇന്നർ വയറിന് കിട്ടും, പുറത്തെ മൂന്നര അടി കിട്ടും, ഏഴടി ആയിട്ടേക്കുന്നത്. അപ്പം അത്രയും നീളം വേണ്ട, നമുക്ക് പിന്നി വരുമ്പോൾ അത്ര നീളം കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഈ ഹാൻഡിൽ നെയ്യാനുള്ള വയർ അത്ര നീളത്തിലിട്ടേക്കുന്നത്. ഇനിയും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇപ്പുറത്തോട്ട് പിടിക്കുക. ഇങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സൈഡിൽ ഇനി ഈ സൈഡിലത്തെ പിങ്ക് വയർ ഈ സാൻഡൽ വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ രണ്ടിനെ കൂടെ ഇടയിൽ കൂടെ പുറത്ത് ഇപ്പുറത്തോട്ട് പിടിക്കുക. നാല് കേബിൾ ഒന്ന് വലിച്ച് നമ്മളിങ്ങനെ സ്റ്റിഫായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, അത് റെഡി ആയിക്കോളും. ഇനി ഹാൻഡിൽ നെയ്ത് ഇങ്ങേ അറ്റം വരെ ആകുമ്പോൾ അതിൻ്റെ എൻ്റെ അങ്ങേ സൈഡിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഹാൻഡിൽ നമ്മൾ പിന്നെ ഇങ്ങേ അറ്റം വരെ ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ജോയിൻ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് രണ്ടും തിരിച്ചിങ്ങനെ പിടിക്കുക. ഹാൻഡിൽ എപ്പോഴും നെയ്യുമ്പോൾ ബാഗിൻ്റെ ഈ മേളോട്ട് താഴോട്ട് ഇങ്ങനെ പിടിച്ച് നെയ്യരുത്, മേളോട്ട് പിടിച്ച് വേണം നെയ്ത് തുടങ്ങാൻ. ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഇതേ അകലത്തിൽ തന്നെ. അപ്പോൾ ആദ്യത്തെ ഇന്നർ വയർ മൂന്നും ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആദ്യം കടത്തി വിടുക. ഉള്ളിലേക്ക് കയറ്റി വിടുക. ഇത് വലിച്ച് അകത്തോട്ട് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് വയറും രണ്ട് സൈഡിൽ കൂടെ അകത്തോട്ട് കയറ്റി വയ്ക്കുക. പിന്നെ അഴിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. മുറുക്കി പിടിച്ചിട്ട് ഇത് രണ്ടും ഈ ലൂപ്പിലൂടെ മറ്റേ ആ വയർ കയറ്റി അതേ ലൂപ്പിലൂടെ തന്നെ നമ്മൾ ഇതകത്തേക്ക് കയറ്റുക. കയറ്റി വലിച്ചെടുക്കുക. ഇതിനെയും അതുപോലെ ഈ ഇത് കയറ്റി വിട്ട് അതേ ലൂപ്പിലൂടെ തന്നെ അകത്തോട്ട് കയറ്റുക. ഇതിനെയും വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് ഇത് തിരിച്ച് പിടിക്കുക. നമ്മൾ ഈ നെയ്ത് വന്ന രണ്ട് കേവളം കൂട്ടി പിടിക്കുക. മറ്റേ ഇവിടെ ഒരു നോട്ടം, ഒരു നോട്ടമെന്ന് വെച്ചാൽ ഒന്ന് ഒരു കെട്ടിടുക. ഇത് രണ്ടും കൂടെ കൂട്ടി ഇങ്ങനൊരു കെട്ടിടുക. ഈ ഇന്നർ വയർ മിക്കവരും അത് കണ്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ ഒരു വെറുതെ ഒരു കെട്ടിടുക. കെട്ടിട്ടിട്ട് നല്ലപോലെ ഈ കെട്ട് മുറുക്കി പിടിച്ചുകൊണ്ട് ബാക്കി വരുന്നത് മുമ്പ് നമ്മൾ ആ എഡ്ജ് വന്നിടത്തെല്ലാം തിരികെ തിരികെ വെച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ നോട്ടിനിടയിൽ കൂടെ താഴേക്ക് തിരികെ തിരികെ വെക്കുക. രണ്ട് കേബിളും
ഈ സൈഡിൽ വരുന്ന രണ്ട് കേബിളും ഈ സൈഡിൽ കൂടെ തിരിയുക, ഈ സൈഡിൽ വരുന്ന രണ്ട് കേബിളും ഈ സൈഡിൽ കൂടെ തിരിയുക. അതുപോലെ ഇന്നർ കേബിളും നമ്മൾ ഇവിടെ ഒരു ഇന്നർ കേബിൾ കൂട്ടി പിടിച്ചൊരു കെട്ടിടും. ഇത് തിരികെ വെച്ച് കഴിയുമ്പോൾ ഇന്നർ കേബിൾ ഇതുപോലെ ഇവിടെ കൂട്ടി കെട്ടിട്ടിട്ട് മുഴുവൻ താഴേക്ക് തിരി വെക്കുക. മാക്സിമം എത്രയാണോ ഒരു 5-7 നോട്ടയിലും താഴോട്ട് തിരിയണം. എത്രയും മാക്സിമം തിരിയാൻ പറ്റുമോ അത്രയും ബലം കിട്ടും ഹാൻഡിലിന്. അകത്തൊരു നമ്മൾ കെട്ടിട്ടിട്ട് തിരിയുന്നതുകൊണ്ട് ഒരിക്കലും ഊരി പോകുമെന്ന് പേടിക്കേണ്ട. എന്നാലും നല്ല ബലം കിട്ടാനായിട്ട് ഒരു 7 നോട്ട് വരെയൊക്കെ എങ്കിലും താഴോട്ട് തിരി തിരി വരിക. അതിനാണ് ഇത്ര നീളം വയർ എടുത്ത് ഹാൻഡിൽ നിർമ്മിച്ചത്. അപ്പോൾ ഹാൻഡിൽ നിർമ്മിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. 2 വയർ കൊണ്ടുള്ള ഹാൻഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നോക്കി ചെയ്യുക. അടുത്ത സൈഡിലത്തെ ഹാൻഡിൽ നിർമ്മിക്കുമ്പം അതിൻ്റെയും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യങ്ങൾ. ഇത് ബാക്കിയും കൂടെ തിരികെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലൂടെ നീങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. ബൈക്കിൻ്റെ വള്ളി നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഈ സൈഡും കൊണ്ടുവന്ന് ഇവിടം വരെ നെയ്ത് കണ്ടില്ലേ, ഇതിനകത്തോട്ട് മുഴുവൻ തിരികെ 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 ഇങ്ങനെ താഴോട്ട് നീളത്തി ഓരോ ലൈനിൽ ഓരോ വള്ളി കയറ്റി വെച്ചു. ഇപ്പം നല്ല ബലമായിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ഈ വള്ളി ഇങ്ങനെ മേളോട്ടിരിക്കാനായിട്ട് ഏതെങ്കിലും കളർ, പിങ്കോ ഈ സാൻഡിലോ ഒരു കളർ വയറെടുക്കുക. ഇവിടെ ഒരു കിഴുത്തേ കൂടെ കയറ്റി ഈ വള്ളിയുടെ ഇപ്പുറം വഴി അങ്ങോട്ട് ഇറക്കുക. ഇറക്കിയിട്ട് നമ്മളത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഉണ്ടോ ഇല്ല, ഇങ്ങനെ ഒരു വള്ളി രണ്ട് വള്ളിയുടെ അപ്പുറം ഇപ്പുറമുള്ള ഓരോ ഹോളിൽ കൂടി അപ്പുറത്തേക്ക് കിടക്കുക. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇവിടുന്ന് കടത്തിയ വള്ളി ഇങ്ങനെ തടി കൊണ്ടുവരിക, മറ്റേ വള്ളി ഇപ്പുറത്ത് കൊണ്ടുവരിക. ഒരു കെട്ടുപോലെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇത് ഈ ലൂപ്പിനകത്തൂടെ തിരി താഴോട്ട് വെക്കുക. ഇങ്ങനെ സൈഡിലത്തെ അങ്ങനെ സൈഡിൽ കൂടെ വെക്കുക. അപ്പം വള്ളി ഇങ്ങനെ ചേർന്ന് അതിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും അതുപോലെ ചെയ്യുക. അപ്പുറത്തെ സൈഡിലത്തെ വള്ളി നെയ്ത് തുടങ്ങുമ്പം അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തത് വേണ്ടും മനസ്സിലായി കാണും, എന്നാലും ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഒരു സൈഡിലെ ഹാൻഡിലിൻ്റെ കംപ്ലീറ്റ് പരിപാടി തീർന്നു. ഇനി അടുത്ത സൈഡിലെ ഹാൻഡിലാണ്. ഇവിടെ ഞാൻ ഇന്നർ വയറായിട്ട് 3 വയർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് പിങ്ക് വയറാണ് എടുത്തിരിക്കുന്നത്. ഏത് കളറിലുള്ള വയർ ഇന്നർ വയറായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അത് വെളി കാണത്തില്ല. ഈ ബാഗിൻ്റെ കളറിലുള്ള വയർ വേണമെന്നില്ല, നമുക്ക് മീതി ലഭിക്കുന്ന ഏതെങ്കിലും തുണ്ട് വയർ വരുന്നതിൻ്റെ ഇട്ടാൽ മതി. 3 വയർ ഇട്ട് അത് ചേർന്നിരിക്കാൻ വേണ്ടി ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു. മുമ്പ് ഇതുപോലെ തന്നെ ഈ അകത്തെ സൈഡിൽ പിങ്ക് വയർ വരത്തക്ക വിധത്തിൽ വെളിയിൽ സാൻഡിൽ വരത്തക്ക വിധത്തിൽ വെച്ചു. നെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നോക്കിക്കോണം, ഈ പിങ്ക് വയറിനെ ഇങ്ങനെ ക്രോസായിട്ട് പിടിക്കുക ഇൻഡു പോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടം അടിയിൽ കൂടെ പോകുന്നെങ്കിൽ മുമ്പ് വെച്ച പോലെ തന്നെ തിരിച്ച് വെച്ച് കാണിക്കാം. ഇങ്ങനെ വെക്കുക, ഇതുണ്ട് ഇൻഡു പോലെ. ഈ പിങ്ക് വയറിനെ ഇൻഡു പോലെ ആക്കി ഇങ്ങനെ വെച്ചു. മറ്റ് ഇവിടം മേളിൽ കൂടെ പോകുന്നതുകൊണ്ട് ഈ ഭാഗം അടിയിൽ കൂടെ ഇങ്ങോട്ട് പിടിക്കുക. ഈ സൈഡിലത്തെ വയറെടുക്കുമ്പം ഈ പിങ്ക് വയർ അടിയിൽ കൂടെ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സാൻഡിൽ വയറിനെ ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ കൂടെ വെക്കുക. രണ്ടും ഇൻഡു പോലെ ഇങ്ങനെ വരത്തൊക്കെ വെച്ച് പിടിക്കുക. ഉണ്ടോ ക്രോസായിട്ട് കയറി ഇറങ്ങിയും വരണം. അതുപോലെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ അടിയിൽ കൂടെ പോകുന്ന ഏത് വയറാണോ അതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന വയർ വേണം നമ്മൾ ആദ്യം നെയ്ത് തുടങ്ങാൻ. ഇപ്പോൾ കണ്ടു ഈ സൈഡിൽ നോക്കുമ്പം ഇത് മേളിൽ കൂടെ പോകുന്നത്, ഈ സാൻഡിൽ പെങ്ങളിൽ കൂടെ, ഈ തടിയിൽ കൂടെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വയർ നമ്മൾ നെയ്ത് തുടങ്ങും. ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഈ രണ്ട് വയറിൻ്റെ ഇടയിൽ കൂടെ കയറ്റി പുറത്തേക്ക് വലിച്ച് പിടിക്കുക. ചേർത്ത് പിടിക്കണം, എന്നാലേ ഇവിടെ ചേർന്ന് നെയ്ത് വരത്തുള്ളൂ. ഇങ്ങനെ സൈഡ് അതുപോലെ ഈ സൈഡിൽ നിന്നുള്ള വയർ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ കൂടെ കയറ്റി പുറത്തോട്ട് ഇറക്കുക. ഇങ്ങനെ വലിച്ച് പിടിക്കുക. ഇനി അത് മാറ്റി മാറ്റി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വയർ ഇപ്പുറത്ത് കൊണ്ടുവരിക, ഇതിൻ്റെ രണ്ടിനെ കൂടെ ഇടയ്ക്ക് കയറ്റി ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അല്ല, ഈ പുറവശത്ത് ഈ മേളിൽ ഇങ്ങനെ വരുന്ന വയർ വേണം നമ്മൾ നെയ്യാൻ. അതിനെ ഈ അടിയിൽ കൂടെ ചുറ്റി ഇപ്പുറത്ത് കൊണ്ടുവരിക, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇപ്പുറത്തോട്ട് ഇറക്കുക. എന്നിട്ട് നമ്മൾ ഈ 4 വയർ ഒന്ന് വലിച്ചിങ്ങനെ പിടിക്കണം. അപ്പം ഇങ്ങോട്ട് ടൈറ്റ് ആവും. ഇനി അടുത്ത ഈ കേബിളിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. പിങ്ക് കേബിളിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇപ്പുറത്തോട്ട് ഇറക്കി. ഇനി ഈ പിങ്ക് കേബിളിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇപ്പുറത്തോട്ട് ഇറക്കി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പുറത്തെ സൈഡിലത്തെ ഹാൻഡിൽ ചെയ്തപ്പോൾ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞതെന്നാണ്. ഇനി ഇത് നെയ്ത് തീർന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മുമ്പ് ചെയ്ത പോലെ തന്നെ രണ്ട് കേബിൾ വയറും ഒരേ എന്താണെന്ന് നോക്കിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇതേ അളവ് നോക്കി അപ്പുറത്തെ സൈഡ് നോക്കി അവിടെയും അത് അകത്ത് കയറ്റി കോർത്ത് 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 വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ബൈക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ തീരും.
വള്ളി ഹാൻഡിൽ നെയ്യുന്നത് ടു വയർ ഹാൻഡിലാണ് ഒന്നരാടം കളർ കറങ്ങി കറങ്ങി വരുന്ന പോലെയുള്ള ഒരു ഹാൻഡിലാണ് എല്ലാവരും ചെയ്തു നോക്കുക താങ്ക് യു